ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കാൽക്കുലേറ്റിംഗ് ക്ലാസ് ബേസിക് സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ മൂന്നാമത്തെ അധ്യായമായ പൂവിൽ നിന്ന് പൂവിലേക്ക് എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാനായി പോകുന്നത് അപ്പോൾ ഈ ഒരു പാഠഭാഗം ആരംഭിക്കുന്നത് നമ്മളുടെ ചുറ്റുമുള്ള പൂക്കളുടെ പേര് ഓരോ പൂക്കളുടെയും സവിശേഷതകൾ പൂക്കളുടെ ഉപയോഗങ്ങൾ എന്നിവയെക്കുറിച്ച് ചോദിച്ചുകൊണ്ടാണ് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങൾ പൂക്കളെ കൊണ്ടുണ്ട് മാലകെട്ടാൻ അലങ്കാരങ്ങൾക്ക് ആഘോഷങ്ങൾക്ക് ചില പൂക്കൾ ഔഷധമായി ഉപയോഗിക്കാറുണ്ട് ചില പൂക്കൾ ഭക്ഷണമായി ഉപയോഗിക്കുന്നു അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങൾ നമുക്ക് പൂക്കളെ കൊണ്ടുണ്ട് എന്നാൽ എന്താണ് സസ്യങ്ങൾക്ക് പൂക്കളെ കൊണ്ടുള്ള പ്രയോജനം ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈ പാഠഭാഗം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സസ്യങ്ങൾക്ക് പൂക്കളെ കൊണ്ടുള്ള പ്രയോജനമെന്ന് ആദ്യം നമുക്കൊരു പൂവിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ചിത്രത്തിൽ ഒരു ചെമ്പരത്തി പൂവിന്റെ ഛേദവും പ്രധാനപ്പെട്ട ഭാഗങ്ങളും അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈ പൂമ്പൊടിയൊക്കെ കാണപ്പെടുന്ന ഈ ഒരു ഭാഗമാണ് കേസരപുടം എന്നറിയപ്പെടുന്നത് ഇവയാണ് കേസരപുടം എന്നറിയപ്പെടുന്നത് ഇതളുകളെയാണ് ദളം എന്ന് വിളിക്കുന്നത് ഈ ഒരു ഭാഗമാണ് ജനിപുടം എന്നറിയപ്പെടുന്നത് ഇതളുകൾ പോലെയുള്ള പച്ച നിറത്തിലുള്ള ഈ ഒരു ഭാഗത്തിനെയാണ് വിതളം എന്ന് വിളിക്കുന്നത് ഇവിടെയാണ് പുഷ്പാസനം ഇതാണ് പൂഞ്ഞെട്ട് അപ്പോൾ ഒരു പൂവിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് കേസരപുടം ദളം ജനിപുടം വിതളം പുഷ്പാസനം പൂഞ്ഞെട്ട് എന്നിവ ഇനി ഈ ഓരോ ഭാഗങ്ങളുടെയും ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ആദ്യത്തത് പൂഞ്ഞെട്ട് അല്ലെങ്കിൽ പെഡിസൽ പൂവിനെ ചെടിയുമായി ബന്ധിപ്പിച്ചു നിർത്തുന്ന ഭാഗമാണ് പൂഞ്ഞെട്ട് അല്ലെങ്കിൽ പെഡിസൽ പൂവിനെ ചെടിയുമായി ബന്ധിപ്പിച്ചു നിർത്തുന്ന ഭാഗമാണ് പൂഞ്ഞെട്ട് അല്ലെങ്കിൽ പെഡിസൽ അടുത്തതായി വിതളം അല്ലെങ്കിൽ കാലിക്സ് എന്താണ് മൊട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുകയും വിരിഞ്ഞതിനു ശേഷം ദളങ്ങളെ താങ്ങി നിർത്തുകയും ചെയ്യുന്ന ഭാഗമാണ് വിതളം അല്ലെങ്കിൽ കാലിക്സ് മൊട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുകയും വിരിഞ്ഞതിനു ശേഷം ദളങ്ങളെ താങ്ങി നിർത്തുകയും ചെയ്യുന്ന ഈ ഒരു ഭാഗമാണ് വിതളം അല്ലെങ്കിൽ എന്ന് പറയുന്നത് അടുത്ത ഭാഗമാണ് ജനിപുടം അല്ലെങ്കിൽ ഗൈനീഷ്യം എന്താണ് പൂവിലെ പെൺ പെൺലിംഗയവമാണ് ജനിപുടം അല്ലെങ്കിൽ ഗൈനീഷ്യം പരാഗണ സ്ഥലം ജനിതണ്ട് അണ്ടാശയം എന്നിവ ചേർന്നതാണ് ജനിപുടം പൂവിലെ പെൺ പെൺലിംഗയവമാണ് ജനിപുടം എന്ന് പറയുന്നത് പരാഗണ സ്ഥലവും ജനിതണ്ടും അണ്ടാശയവും ഒക്കെ ചേർന്നതാണ് ജനിപുടം അല്ലെങ്കിൽ ഗൈനീഷ്യം എന്ന് പറയുന്നത് അടുത്തതായി കേസരപുടം അല്ലെങ്കിൽ ആൻഡ്രീഷ്യം എന്താണ് പൂവിലെ ആൺ ആൺലിംഗാവയവമാണ് പരാഗിയും തന്തുകവും ചേർന്നതാണ് കേസരപുടം അല്ലെങ്കിൽ ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് പൂവിലെ ആൺ ആൺലിംഗാവയവമാണ് കേസരപുടം അല്ലെങ്കിൽ ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് അതിലുള്ളത് പരാഗിയും തന്തുകവും ഈ പൂമ്പൊടി പോലെയൊക്കെ നമ്മൾ ഈ കാണപ്പെടത്തില്ല ആ ഭാഗമാണ് പരാഗി അതിന്റെ ആ ഒരു ചെറിയ നാരു പോലെ കാണപ്പെടുന്ന ഭാഗമാണ് തന്തുകം എന്ന് പറയുന്നത് ഇവ രണ്ടും ചേർന്നതാണ് കേസരപുടം എന്ന് പറയുന്നത് അടുത്ത ഭാഗമാണ് പൂവിന് നിറവും മണവും ആകർഷകത്വവും നൽകുന്ന ഭാഗം ഏതാണ് അതിന്റെ ഇതളുകൾ അല്ലെങ്കിൽ ദളം അല്ലെങ്കിൽ കൊറോളയാണ് പൂവിന് നിറവും മണവും ആകർഷകത്വവും നൽകുന്ന പൂവിന്റെ ഭാഗമാണ് ദളം അല്ലെങ്കിൽ കൊറോള അവസാനത്തെ ഭാഗമാണ് പുഷ്പാസനം അല്ലെങ്കിൽ തലാമസ് പേരിൽ തന്നെയുണ്ട് പൂവിന്റെ ഇരിപ്പടമാണല്ലേ പുഷ്പാസനം പൂവിന്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പടമൊരുക്കുന്ന ഭാഗമാണ് പുഷ്പാസനം അല്ലെങ്കിൽ തലാമസ് എന്ന് പറയുന്നത് ഒരിക്കൽ കൂടി പറയാം പൂവിനെ ചെടിയുമായി ബന്ധിപ്പിച്ചു നിർത്തുന്ന ഭാഗമാണ് പൂഞ്ഞെട്ട് അല്ലെങ്കിൽ പെഡിസൽ മൊട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുകയും വിരിഞ്ഞതിനു ശേഷം ദളങ്ങളെ താങ്ങി നിർത്തുകയും ചെയ്യുന്ന ഭാഗമാണ് വിതളം അല്ലെങ്കിൽ കാലിക്സ് പൂവിലെ പെൺലിംഗയവമാണ് ജനിബുടം അല്ലെങ്കിൽ ഗൈനീഷ്യം പരാഗണ സ്ഥലവും ജനിതണ്ടും അണ്ടാശയവും ചേർന്നതാണ് ജനിപുടം പൂവിലെ ആൺ ലിംഗാവയവമാണ് കേസരപുടം അല്ലെങ്കിൽ ആൻഡ്രീഷ്യം പരാഗിയും തന്തുകവും ചേർന്നതാണ് കേസരപുടം പൂവിന് നിറവും മണവും ആകർഷകത്വവും നൽകുന്ന ഭാഗമാണ് ദളം അല്ലെങ്കിൽ കൊറോള പൂവിന്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടമാകുന്ന ഭാഗമാണ് പുഷ്പാസനം അല്ലെങ്കിൽ തലാമസ് അടുത്തതായി പൂക്കൾ എന്നാൽ എന്താണെന്നും പ്രത്യുൽപാദനം എന്നാൽ എന്താണെന്നും നമുക്ക് നോക്കാം ജീവി വർഗം അവയുടെ തുടർച്ച നിലനിർത്തുന്നതിന് പുതിയ തലമുറയെ ഉത്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് പ്രത്യുൽപാദനം എന്ന് പറയുന്നത് ജീവി വർഗം അവയുടെ തുടർച്ച നിലനിർത്തുന്നതിന് പുതിയ തലമുറയെ ഉത്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് പ്രത്യുൽപാദനം എന്ന് പറയുന്നത് സസ്യങ്ങളിൽ പ്രത്യുൽപാദനം എന്ന ധർമ്മം നിർവഹിക്കുന്നത് പൂക്കളാണ് അതുകൊണ്ട് തന്നെ സസ്യങ്ങളുടെ ലൈംഗിക അവയവങ്ങൾ എന്നറിയപ്പെടുന്നത് ആരെയാണ് പൂക്കളെയാണ് സസ്യങ്ങളിൽ പ്രത്യുൽപാദനം എന്ന ധർമ്മം നിർവഹിക്കുന്നത് പൂക്കളാണ് അതുകൊണ്ട് തന്നെ സസ്യങ്ങളുടെ ലൈംഗിക അവയവങ്ങളാണ് പൂക്കൾ ഈ പൂക്കളിൽ നിന്ന് ഫലങ്ങൾ ഉണ്ടാകുന്നു ഫലത്തിനുള്ളിലെ വിത്തുമുളച്ച് പുതിയ തൈച്ചെടികളും ഉണ്ടാകുന്നു ജീവി വർഗം അവയുടെ തുടർച്ച നിലനിർത്തുന്നതിന് പുതിയ തലമുറയെ ഉൽപാദിപ്പിക്കുന്ന പ്രക്രിയ പ്രത്യുൽപാദനം സസ്യങ്ങളിലെ പ്രത്യുൽപാദന അവയവങ്ങളാണ് പൂക്കൾ നമ്മൾ ചില പൂക്കളിൽ തൊടുമ്പോൾ അതിലെ പൂമ്പൊടി നമ്മുടെ കയ്യിൽ പറ്റി പിടിക്കാറുണ്ടല്ലോ ഈ പൂമ്പൊടിയെ പരാഗരേണുക്കൾ എന്നും പറയുന്നു പൂമ്പൊടിയെ പരാഗരേണുക്കൾ എന്നും അറിയപ്പെടുന്നു പൂമ്പൊടിയെ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുമ്പോൾ എങ്ങനെയാണ് കാണാൻ കഴിയുന്നത് എന്നാണ് ഈ ചിത്രത്തിൽ നൽകിയിട്ടുള്ളത് പൂവിലെ ആൺ ലിംഗാവയവമാണ് കേസരപുടം അല്ലെങ്കിൽ ആൺഡ്രീഷ്യം ലിംഗാവയവമാണ് ജനിപുടം അല്ലെങ്കിൽ ഗൈനീഷ്യം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു പരാഗണ സ്ഥലവും ജനിതണ്ടും അണ്ടാശയവും ചേരുന്നതാണ് ജനിപുടം അല്ലെങ്കിൽ ഗൈനീഷ്യം ഈ അണ്ടാശയത്തിനുള്ളിലെ ഓവ്യൂളിനകത്താണ് അണ്ടം കാണപ്പെടുന്നത് അണ്ടാശയത്തിലെ ഓവ്യൂളിനകത്താണ് അണ്ടം കാണപ്പെടുന്നത് പൂക്കളിലെ ആൺ ആൺലിംഗാവയവുമാണ് കേസരപുടം അല്ലെങ്കിൽ ആൻഡ്രീഷ്യം പരാഗിയും തന്തുകവും ചേരുന്നതാണ് കേസരപുടം അല്ലെങ്കിൽ ആൻഡ്രീഷ്യം കേസരപുടത്തിലെ പരാഗിയിലുള്ള പരാഗരേണുക്കളിലാണ് പുംബീജം കാണപ്പെടുന്നത് കേസരപുടത്തിലെ പരാഗിയിലുള്ള പരാഗരേണുക്കളിലാണ് പുംബീജം കാണപ്പെടുന്നത് ചിത്രത്തിൽ ചില പൂക്കൾ കാണാം ചിലതിൽ ഒരേ പൂവിൽ തന്നെ കേസരപുടവും ജനിപുടവും കാണാം ചിലതിൽ വെവ്വേറെ പൂക്കളിൽ കേസരപുടവും ജനിപുടവും കാണാം അരളി ശംഖുപുഷ്പം എന്നിവ നോക്കിയാൽ ഒരേ പൂവിൽ തന്നെയാണ് ആൺ ആൺലിംഗാവയവമായ കേസരപുടവും പെൺലിംഗയവമായ ജനിപുടവും കാണാനായി കഴിയുന്നത് ഇത്തരം പൂക്കളെയാണ് ദ്വിലിംഗ പുഷ്പങ്ങൾ അഥവാ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് അറിയപ്പെടുന്നത് ഒരേ പൂവിൽ തന്നെ ആൺ ആൺലിംഗാവയവമായ കേസരപുടവും പെൺലിംഗാവയവമായ ജനിപുടവും കാണപ്പെടുകയാണെങ്കിൽ ഇത്തരം പൂക്കളെയാണ് ദ്വിലിംഗ പുഷ്പങ്ങൾ അഥവാ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്നറിയപ്പെടുന്നത് അതിന് ഉദാഹരണമാണ് അരളി ശംഖുപുഷ്പം എന്നിവ എന്നാൽ മത്തൻ പാവൽ ഇവയിലൊക്കെ വെവ്വേറെ പൂക്കളിലാണ് അല്ലേ മത്തൻ പാവൽ ഇവയിലൊക്കെ വെവ്വേറെ പൂക്കളിലാണ് ജനിപുടവും കേസരപുടവും കാണപ്പെടുന്നത് ഇത്തരം പൂക്കളെയാണ് ഏകലിംഗ പുഷ്പങ്ങൾ അഥവാ യൂണി സെക്ഷൽ ഫ്ലവേഴ്സ് എന്നറിയപ്പെടുന്നത് ഒരേ പൂവിൽ തന്നെ കേസരപുടവും ജനിപുടവും കാണുകയാണെങ്കിൽ അത്തരം പൂക്കളാണ് ദ്വിലിംഗ പുഷ്പങ്ങൾ അഥവാ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് കേസരപുടവും ജനിപുടവും വെവ്വേറെ പൂക്കളിൽ കാണുന്നതിനെയാണ് ഏകലിംഗ പുഷ്പങ്ങൾ അഥവാ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്നറിയപ്പെടുന്നത് അപ്പോൾ ദ്വിലിംഗ പുഷ്പങ്ങൾക്ക് ഉദാഹരണമാണ് അരളി ശംഖുപുഷ്പം എന്നിവ ഏകലിംഗ പുഷ്പങ്ങൾ അതെങ്കിൽ അല്ലെങ്കിൽ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ഉദാഹരണമാണ് പാവൽ മത്തൻ എന്നിവയൊക്കെ ഇങ്ങനെ കേസരപുടം മാത്രമുള്ള പൂക്കളെ ആൺപൂക്കൾ എന്നും ജനിപുടം മാത്രമുള്ള പൂക്കളെ പെൺപൂക്കൾ എന്നും പറയുന്നു കേസരപുടം മാത്രമുള്ള പൂക്കളാണ് ആൺപൂക്കൾ ജനിപുടം മാത്രമുള്ള പൂക്കളാണ് പെൺപൂക്കൾ മത്തനും വെള്ളരിയും പാവലും പടവലം കുമ്പളം തെങ്ങ് കൗങ്ങ് ഇവയെല്ലാം ആൺപൂക്കളും പെൺപൂക്കളുമുള്ള സസ്യങ്ങളാണ് കേസരപുടം മാത്രമുള്ള പൂക്കൾ ആൺപൂക്കൾ ജനിപുടം മാത്രമുള്ള പൂക്കൾ പെൺപൂക്കൾ ആൺപൂക്കളും പെൺപൂക്കളും ഉള്ള സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് മത്തൻ വെള്ളരി പാവൽ പടവലം കുമ്പളം തെങ്ങ് കൗങ്ങ് എന്നിവ ചില സസ്യങ്ങളിൽ ആൺമരവും പെൺമരവും ഉണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ജാതി കുടമ്പുളി ഇവയൊക്കെ ഈ സസ്യങ്ങളിൽ ജാതി കുടംപുളി കുടപ്പന ഈ സസ്യങ്ങൾക്ക് ആൺമരവും പെൺമരവും ഉണ്ട് ആൺമരങ്ങളിൽ ആൺപൂക്കളും പെൺമരങ്ങളിൽ പെൺപൂക്കളും മാത്രമാണ് ഉണ്ടാവാറുള്ളത് ഇനി പൂക്കളിൽ എങ്ങനെയാണ് വിത്തുണ്ടാവുന്നതെന്ന് നോക്കാം പരാഗരേണുക്കളിൽ നിന്ന് പുംബീജം അണ്ടാശയത്തിലെത്തി അണ്ടവുമായി കൂടിച്ചേരുമ്പോഴാണ് ചെടികളിൽ ഫലമുണ്ടാകുന്നത് പരാഗരേണുക്കളിൽ നിന്ന് പുംബീജം അണ്ടാശയത്തിലെത്തി അണ്ടവുമായി കൂടിച്ചേരുമ്പോഴാണ് ചെടികളിൽ ഫലമുണ്ടാകുന്നത് ഇങ്ങനെ പരാഗരേണുക്കളിൽ നിന്ന് പുംബീജം അണ്ടാശയത്തിലെത്തി അണ്ടവുമായി കൂടിച്ചേരുന്ന പ്രവർത്തനത്തിനെയാണ് ബീജസങ്കലനം അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് പരാഗരേണുക്കളിൽ നിന്ന് പുംബീജം അണ്ടാശയത്തിലെത്തി അണ്ടവുമായി കൂടിച്ചേരുന്ന പ്രവർത്തനത്തിനെയാണ് ബീജസങ്കലനം അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഈ ബീജസങ്കലനത്തിന് ശേഷമാണ് ചെടികളിൽ ഫലം ഉണ്ടാകുന്നത് അതായത് പരാഗണം നടക്കുന്നത് എങ്ങനെയാണ് പരാഗരേണുക്കൾ പരാഗിയിൽ നിന്ന് പരാഗണ സ്ഥലത്തെത്തുന്നു പരാഗരേണുക്കൾ കേസരപുടത്തിലെ പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്തെത്തുന്നു അവിടെ നിന്ന് അണ്ടാശയത്തിലെത്തുന്നു ഇങ്ങനെയാണ് സസ്യങ്ങളിൽ ബീജസങ്കലനം നടക്കുന്നത് ഇങ്ങനെ പരാഗിയിൽ നിന്നും കേസരപുടത്തിലെ പരാഗിയിൽ നിന്നും പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്തെത്തുന്നു ഇവിടെ നിന്നും അണ്ടാശയത്തിലെത്തിയാൽ മാത്രമേ സസ്യങ്ങളിൽ ബീജസങ്കലനം നടക്കുകയുള്ളൂ ഇങ്ങനെ പരാഗരേണുക്കൾ പരാഗിയിൽ നിന്ന് പരാഗണ സ്ഥലത്ത് ചിലരുടെ സഹായം ആവശ്യമുണ്ട് ഇതിന് സഹായിക്കുന്നവരെയാണ് പരാഗണകാരികൾ അല്ലെങ്കിൽ പോളിനേറ്റിംഗ് ഏജൻസ് എന്ന് അറിയപ്പെടുന്നത് പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിനെയാണ് പരാഗണം എന്നറിയപ്പെടുന്നത് പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിനെയാണ് പരാഗണം എന്നറിയപ്പെടുന്നത് പരാഗണത്തിന് സഹായിക്കുന്ന ഘടകങ്ങളെയാണ് പരാഗണകാരികൾ അല്ലെങ്കിൽ പോളിനേറ്റിംഗ് ഏജൻസ് എന്ന് അറിയപ്പെടുന്നത് തേനീച്ച വണ്ട് കുരുവികൾ ചിത്രശലഭം എന്നിവയൊക്കെ തേൻ കുടിക്കാൻ പൂക്കളിൽ പോയിരിക്കുമ്പോൾ പരാഗണ രേണുക്കൾ അവയുടെ ശരീരത്തിൽ പറ്റി പിടിക്കുന്നു ഈ ജീവികൾ പിന്നീട് മറ്റൊരു പൂവിൽ പോയിരിക്കുമ്പോൾ ഈ പരാഗരേണുക്കൾ ആ പൂവിന്റെ പരാഗണ സ്ഥലത്തെത്തുന്നു ഇങ്ങനെയാണ് പരാഗണം സംഭവിക്കുന്നത് നമ്മുടെ പറമ്പിലൊക്കെ ചേന പൂത്ത് നിന്നാൽ വല്ലാത്തൊരു ദുർഗന്ധമാണുള്ളത് അല്ലെ അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം ഈ ഒരു ദുർഗന്ധം ചേനയ്ക്കും ചേമ്പിനും ഒക്കെ പൂക്കുന്ന സമയത്ത് ഉണ്ടാകാറുണ്ട് ഇവയെ പരാഗണത്തിന് സഹായിക്കുന്നത് ആരാണ് ഈച്ചകളാണ് ഈ ഈച്ചകളെ ആകർഷിക്കാനായിട്ടാണ് ഇവ ദുർഗന്ധം പരത്തുന്നത് അപ്പോ ചേനയെയും ചേമ്പിനെയും ഒക്കെ പരാഗണത്തിന് സഹായിക്കുന്ന പരാഗണകാരികൾ ആരാണ് ഈച്ചകളാണ് ചേനയിലെ ദുർഗന്ധം പോലെ ഓരോ പൂക്കൾക്കും പരാഗണകാരികളെ ആകർഷിക്കാൻ മണത്തിലും നിറത്തിലുമൊക്കെ ഓരോരോ സവിശേഷതകളുണ്ട് ശലഭങ്ങൾ വണ്ട് പക്ഷികൾ പ്രാണികൾ പോലെ കാറ്റും ജലവും ഒക്കെ പരാഗണകാരികളാണ് കാറ്റ് വഴിയാണ് നെല്ല് ഗോതമ്പ് ചോളം കരിമ്പ് എന്നിവയിലൊക്കെ പരാഗണം നടക്കുന്നത് കാറ്റ് വഴിയാണ് നെല്ല് ഗോതമ്പ് ചോളം കരിമ്പ് എന്നിവയിലൊക്കെ പരാഗണം നടക്കുന്നത് എങ്കിൽ കുരുമുളക് ചെടിയ ജലമാണ് പരാഗണത്തിന് സഹായിക്കുന്നത് നെല്ല് ഗോതമ്പ് ചോളം കരിമ്പ് ഇവയിലൊക്കെ പരാഗണം നടക്കുന്നത് കാറ്റു വഴിയാണ് കുരുമുളക് ചെടിയിൽ ജലം അല്ലെങ്കിൽ മഞ്ഞുതുള്ളി ആണ് പരാഗണത്തിന് സഹായിക്കുന്ന പരാഗണകാരി രാത്രിയിൽ പൂക്കുന്ന പൂക്കളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തൊക്കെയാണ് പ്രത്യേകത ആ പൂക്കൾക്ക് നല്ല മണം ഉണ്ടായിരിക്കും കൂടാതെ വെളുത്ത നിറമായിരിക്കും ഉണ്ടാവുക ഇതെന്തിനു വേണ്ടിയിട്ടാണ് പരാഗണകാരികളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാത്രിയിൽ പൂക്കുന്ന പൂക്കൾക്ക് വെള്ളനിറവും അതുപോലെ തന്നെ നല്ല മണവും ഉണ്ടാവുക അടുത്തതായി കൃത്രിമ പരാഗണം എന്താണെന്ന് നോക്കാം മികച്ച വിത്തിനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഗുണമേന്മയുള്ള ചെടിയിൽ നിന്ന് പരാഗരേണുക്കൾ ശേഖരിച്ച് മറ്റൊരു പൂവിന്റെ പരാഗണ സ്ഥലത്ത് വിതറുന്ന പ്രക്രിയയാണ് കൃത്രിമ എന്ന് പറയുന്നത് മികച്ച വിത്തിനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഗുണമേന്മയുള്ള ചെടിയിൽ നിന്ന് പരാഗരേണുക്കൾ ശേഖരിച്ച് മറ്റൊരു പൂവിന്റെ പരാഗണ സ്ഥലത്ത് വിതറുന്ന പ്രക്രിയയാണ് കൃത്രിമ പരാഗണം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കൃത്രിമ പരാഗണം ആവശ്യമാകുന്നത് എന്ന് നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ നോക്കാം മെക്സിക്കൻ കാടുകളിൽ വളരുന്ന വാനിലയെ പരാഗണത്തിന് സഹായിക്കുന്നത് മെലിപ്പോണ ഇനത്തിൽപ്പെട്ട തേനീച്ചകളാണ് മെക്സിക്കൻ കാടുകളിൽ വളരുന്ന വാനിലയെ പരാഗണത്തിന് സഹായിക്കുന്നത് മെലിപ്പോണ ഇനത്തിലെ തേനീച്ചകളാണ് ഇവ നമ്മുടെ നാട്ടിലില്ലല്ലോ അപ്പോൾ എന്തു സംഭവിക്കും പരാഗണം നടക്കില്ല ഇങ്ങനെയുള്ള അവസരത്തിൽ കൃത്രിമ പരാഗണം വഴിയാണ് വാനിലയിൽ പരാഗണം നടത്തുന്നത് അപ്പൊ കൃത്രിമ പരാഗണം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മികച്ച വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഗുണമേന്മയുള്ള ചെടിയിൽ നിന്ന് പരാഗരേണുക്കൾ ശേഖരിച്ച് മറ്റൊരു പൂവിന്റെ പരാഗണ സ്ഥലത്ത് വിതറുന്ന പ്രക്രിയയാണ് കൃത്രിമ പരാഗണം വാനിലയെ പരാഗണത്തിന് സഹായിക്കുന്ന തേനീച്ചകളാണ് മെലിപ്പോണ ഇനത്തിലെ തേനീച്ചകൾ അടുത്തതായി സ്വപരാഗണം പരപരാഗണം എന്നിവ എന്താണെന്ന് നോക്കാം പരാഗരേണുക്കൾ അതേ ഇനം പൂക്കളുടെ പരാഗണ സ്ഥലത്ത് പതിക്കുമ്പോൾ മാത്രമാണ് പരാഗണം ഫലവത്താകുന്നത് പരാഗരേണുക്കൾ അതേ ഇനം പൂക്കളുടെ പരാഗണ സ്ഥലത്ത് പതിച്ചാൽ മാത്രമേ പരാഗണം ഫലവത്താവുകയുള്ളൂ മറ്റിനം പൂക്കളുടെ പരാഗണ സ്ഥലത്താണ് പതിക്കുന്നതെങ്കിൽ പരാഗരേണുക്കൾ നശിച്ചു പോവുകയാണ് ചെയ്യാറുള്ളത് ഇവിടെ മൂന്ന് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് ഒന്നാമത്തെ ചിത്രത്തിൽ ഒരു പൂവിന്റെ തന്നെ പരാഗരേണുക്കൾ അതേ പൂവിലെ തന്നെ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ചിത്രത്തിൽ ഒരു ചെടിയിലെ ഒരു പൂവിൽ നിന്നും പരാഗരേണുക്കൾ അതേ ചെടിയിലെ മറ്റൊരു പൂവിന്റെ പരാഗണ സ്ഥലത്ത് പതിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരം പരാഗണത്തെയാണ് സ്വപരാഗണം എന്ന് പറയുന്നത് എന്താണ് ഒരു പൂവിൽ തന്നെ അല്ലെങ്കിൽ ഒരു ചെടിയിലെ രണ്ട് പൂക്കൾ തമ്മിൽ നടക്കുന്ന പരാഗണമാണ് സ്വപരാഗണം എന്ന് പറയുന്നത് എന്നാൽ മൂന്നാമത്തെ ചിത്രത്തിൽ ഒരേ ഇനത്തിൽപ്പെട്ട രണ്ട് ചെടികളാണുള്ളത് ഒന്നാമത്തെ ചെടിയിലെ പൂവിലെ പരാഗരേണുക്കൾ രണ്ടാമത്തെ ചെടിയിലെ പൂവിലെ പരാഗണ സ്ഥലത്ത് എത്തുന്നു ഇത്തരം പരാഗണത്തെയാണ് പരപരാഗണം എന്ന് പറയുന്നത് ഒരേ ഇനത്തിൽപ്പെട്ട രണ്ട് ചെടികളിൽ നടക്കുന്ന പരാഗണമാണ് പരപരാഗണം അപ്പൊ പരാഗരേണുക്കൾ അതേ ഇനം പൂക്കളുടെ പരാഗണ സ്ഥലത്ത് പതിച്ചാൽ മാത്രമേ പരാഗണം ഫലവത്താവുകയുള്ളൂ ഒരു പൂവിൽ തന്നെ അല്ലെങ്കിൽ ഒരു ചെടിയിലെ രണ്ട് പൂക്കൾക്കിടയിൽ നടക്കുന്ന പരാഗണമാണ് സ്വപരാഗണമെങ്കിൽ ഒരേ ഇനത്തിൽപ്പെട്ട രണ്ട് ചെടികളിലെ പൂക്കളിൽ നടക്കുന്ന പരാഗണത്തിനെയാണ് പരപരാഗണം എന്ന് പറയുന്നത് അപ്പോൾ പരാഗണം കഴിഞ്ഞു ഇനി എന്താണ് സംഭവിക്കുക പരാഗണത്തിന് ശേഷം പുംബീജം അണ്ടാശയത്തിലെത്തി അണ്ടവുമായി ചേരുന്നു തൽഫലമായി ഫലമുണ്ടാകുന്നു പരാഗണത്തിന് ശേഷം പുംബീജം അണ്ടാശയത്തിലെത്തി അണ്ടവുമായി ചേരുന്നു തൽഫലമായി ഫലമുണ്ടാകുന്നു ഈ ഒരു അവസരത്തിൽ ഇതളുകൾക്കും കേസരപുടത്തിനുമൊക്കെ എന്ത് സംഭവിക്കും ഇതളുകളും കേസരപുടവും എല്ലാം ഉണങ്ങി പോകും ഒരു പൂവ് ഫലമായി മാറുമ്പോൾ അതിൻ്റെ ഓവ്യൂൾ എന്തായി മാറും ഓവ്യൂൾ വിത്തായി മാറും അതുപോലെ തന്നെ അണ്ടാശയം ഫലമായി മാറും ഒരു പൂവ് ഫലമായി മാറുമ്പോൾ അതിന്റെ ഓവ്യൂൾ ഈ പച്ച ഈ കാണിച്ചിരിക്കുന്നത് ഓവ്യൂൾ എന്തായി മാറും വിത്തായി മാറും അണ്ടാശയം ഫലമായി മാറും ഇനി ഫലങ്ങളുടെ ചില സവിശേഷതകൾ നോക്കാം മാവിന്റെ പൂവിൽ നിന്ന് മാവിന്റെ ഒരു പൂവിൽ നിന്ന് ഒരു മാമ്പഴം മാത്രമാണ് ഉണ്ടാവാറുള്ളത് ഒരു മാമ്പൂവിൽ നിന്ന് ഒരു മാമ്പഴം മാത്രമാണ് ഉണ്ടാവാറുള്ളത് അതിൽ ഓവ്യൂൾ എന്തായി മാറുന്നു വിത്തായി മാറുന്നു അണ്ടാശയം ഫലമായി മാറുന്നു അതുപോലെ തന്നെ തക്കാളിയുടെ ഒരു പൂവിൽ നിന്ന് ഒരു തക്കാളിപ്പഴം മാത്രമാണ് ഉണ്ടാവാറുള്ളത് ഓവ്യൂൾ വിത്തായി മാറുന്നു അണ്ടാശയം ഫലമായി മാറുന്നു ഇങ്ങനെ ഒരു പൂവിൽ നിന്ന് ഒരു ഫലം മാത്രമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത്തരം ഫലങ്ങളെയാണ് ലഘുഫലങ്ങൾ അല്ലെങ്കിൽ സിമ്പിൾ ഫ്രൂട്ട്സ് എന്നറിയപ്പെടുന്നത് ഒരു പൂവിൽ നിന്ന് ഒരു ഫലം മാത്രമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത്തരം ഫലങ്ങളെയാണ് ലഘുഫലങ്ങൾ അല്ലെങ്കിൽ സിമ്പിൾ ഫ്രൂട്ട്സ് എന്നറിയപ്പെടുന്നത് ഉദാഹരണമാണ് മാമ്പഴം തക്കാളി ഇവയൊക്കെ ലഘു ഉദാഹരണങ്ങളാണ് എന്നാൽ ചില സസ്യങ്ങളിൽ ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലങ്ങൾ ഉണ്ടാകാറുണ്ട് ചില സസ്യങ്ങളിൽ ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലങ്ങൾ ഉണ്ടാകാറുണ്ട് ഇത്തരം ഫലങ്ങളെയാണ് പുഞ്ച അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ചില സസ്യങ്ങളിൽ ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലങ്ങൾ ഉണ്ടാകാറുണ്ട് ഇത്തരം ഫലങ്ങളെയാണ് പുഞ്ചഫലങ്ങൾ അല്ലെങ്കിൽ അഗ്രിഗേഡ് ഫ്രൂട്ട്സ് എന്നറിയപ്പെടുന്നത് ഇതിന് ഉദാഹരണമാണ് സീതപ്പഴം അരണമരക്കായി ബ്ലാക്ക്ബെറി അതുപോലെ തന്നെ ചെമ്പകം ഇവയൊക്കെ പുഞ്ചഫലങ്ങൾക്ക് ഉദാഹരണമാണ് പുഞ്ചഫലങ്ങൾക്ക് ഉദാഹരണമാണ് സീതപ്പഴം ബ്ലാക്ക്ബെറി അരണമരക്കായി എന്നിവയൊക്കെ അടുത്തത് നമ്മുടെ ചക്കയുടെ സവിശേഷത നോക്കാം പ്ലാവിന്റെ ഒരു പൂങ്കുലയിൽ പ്ലാവിന്റെ ഒരു പൂങ്കുലയിൽ നൂറുകണക്കിന് പൂക്കളുണ്ട് ഈ ഓരോ പൂക്കളും ഫലങ്ങളായി മാറാറുണ്ട് ഇങ്ങനെ ഉണ്ടാകുന്ന ഓരോ ഫലവുമാണ് ചക്കച്ചുളകൾ എന്താണ് പ്ലാവിന്റെ ഒരു പൂങ്കുലയിൽ നൂറുകണക്കിന് പൂക്കൾ ഉണ്ടാകാറുണ്ട് ഈ ഓരോ പൂക്കളും എന്തായി മാറും ഫലങ്ങളായി മാറാറുണ്ട് ഇങ്ങനെ ഉണ്ടാകുന്ന ഓരോ ഫലമാണ് ഓരോ ചക്കച്ചുളയും വിത്ത് എന്തായി മാറുന്നു ചക്ക കുരുവായി മാറുന്നു എന്നാൽ ബീജസങ്കലനം നടന്നിട്ടും ഫലമായി മാറാത്ത പൂക്കളുണ്ട് ഇവയാണ് ചക്കയുടെ ചവിണിയായി മാറുന്നത് ബീജസങ്കലനം നടന്നിട്ടും ഫലമായി മാറാത്ത പൂക്കളാണ് ചക്കയുടെ ചവണിയായി മാറുന്നത് ഇവയെല്ലാം കൂടി ഒരു പൊതുവായ ആവരണത്തിനുള്ളിൽ ക്രമീകരിക്കപ്പെട്ടു ഒരു ഫലം പോലെയാകുന്നു ഇത്തരം ഫലങ്ങളെയാണ് സംയുക്ത ഫലങ്ങൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് എന്താണ് ചക്ക പോലെയുള്ള ഫലങ്ങളിൽ ചക്ക കൈതച്ചക്ക പോലെയുള്ളവയിൽ അതിനകത്ത് പഴങ്ങളും കുരുവും ഫലമായി മാറാത്ത ചവണിയും എല്ലാം ചേർന്ന് ഒരു പൊതുവായ ആവരണത്തിന്റെ ഉള്ളിൽ ക്രമീകരിക്കപ്പെട്ട് ഒരു ഫലം പോലെയായി മാറുന്നു ഇത്തരം ഫലങ്ങളെയാണ് സംയുക്ത ഫലങ്ങൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ സംയുക്ത ഫലങ്ങൾക്ക് ഉദാഹരണമാണ് ചക്കയും കൈതച്ചക്കയും ഒക്കെ ീജസങ്കലത്തിന് ശേഷം അണ്ടാശയം വളർന്ന് ഫലമായി മാറുന്നു എന്ന് നമ്മൾ പഠിച്ചു എന്നാൽ ഈ ചിത്രത്തിലേക്ക് നോക്കിക്കേ കശുമാവിന്റെ പൂവ് വളർന്ന് കശുവണ്ടിയായി മാറി പൂഞ്ഞെട്ട് വളർന്നാണ് ഇവിടെ കശുമാങ്ങയായി മാറുന്നത് ഇങ്ങനെ ചില സസ്യങ്ങളിൽ പൂഞ്ഞെട്ട് പുഷ്പാസനം തുടങ്ങിയ ഭാഗങ്ങൾ വളർന്ന് ഫലം പോലെയാകുന്നു ഇവയെയാണ് കപടഫലങ്ങൾ അല്ലെങ്കിൽ ഫോൾസ് ഫ്രൂട്ട്സ് എന്ന് വിളിക്കുന്നത് ചില സസ്യങ്ങളിൽ പൂഞ്ഞെട്ട് പുഷ്പാസനം തുടങ്ങിയ ഭാഗങ്ങൾ വളർന്ന് ഫലം പോലെയാകുന്നു ഇവയെയാണ് കപടഫലങ്ങൾ അല്ലെങ്കിൽ ഫോൾസ് ഫ്രൂട്ട്സ് എന്ന് വിളിക്കുന്നത് കശുമാവിന്റെ പൂവിന്റെ പൂഞ്ഞെട്ട് വളർന്നാണ് കശുമാങ്ങയായി മാറിയത് ആപ്പിളിലും സഫർജലിയിലുമൊക്കെ പൂവിന്റെ പുഷ്പാസനം എന്ന ഭാഗം വളർന്നിട്ടാണ് ഫലമായി മാറുന്നത് ആപ്പിളിലും സഫർജലിയിലുമൊക്കെ പുഷ്പാസനം എന്ന ഭാഗം വളർന്നിട്ടാണ് ഫലമായി മാറുന്നത് അപ്പൊ കപടഫലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കശുമാങ്ങ ആപ്പിൾ സബർ ജെല്ലി എന്നിവയൊക്കെ അടുത്തത് പൂവും പഴവും താഴെ കൊടുത്ത ചിത്രങ്ങൾ പരിശോധിക്കൂ ഓരോ ഫലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തത് സ്ട്രോബെറി ഫലമാണ് ഒരു പൂവിൽ ഒന്നിലധികം അണ്ടാശയം ഈ ഓപ്ഷനാണ് ഇത് ചേരുന്നത് ഒരു സ്ട്രോബെറി പൂവിൽ ഒന്നിലധികം അണ്ടാശയമാണ് ഉള്ളത് അപ്പോൾ ഇതിന് ചേർന്ന ഓപ്ഷൻ ഇതാണ് അടുത്തത് മുളക് മുളകിൽ പൂക്കൾ ഓരോന്നായിട്ടാണ് കാണപ്പെടുന്നത് ആ ഓരോ പൂക്കളും എന്തായി മാറുന്നു ഓരോ ഫലമായി മാറുന്നു അപ്പോൾ ഇതിന് യോജിച്ചത് ഈ ഓപ്ഷൻ ആണ് അടുത്തത് അടയ്ക്കാക്കുല അടയ്ക്കാക്കുലയിൽ പൂക്കൾ കുലകളായിട്ടാണ് കാണപ്പെടുന്നത് ഈ ഓരോ കുലകളായി കാണപ്പെടുന്ന പൂക്കളും എന്തായി മാറുന്നു കുലകളായിട്ട് മാറുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പാഠഭാഗം ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക മറ്റൊരു ഉപകാരപ്രദമായ ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്